പായസം വരെ എല്ലാ വിഭവങ്ങളും ഉണ്ടായിരുന്നു ചൂലൂർ CH സെന്ററിലെ ആദ്യ ഓണത്തിന്. ക്യാൻസർ ചികിത്സ തേടി എത്തിയവർക്കും വിശിഷ്ടാതിഥികളുമായി 250 പേർക്കാണ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയത്. CH സെന്റർ പ്രവർത്തനം തുടങ്ങിയ ശേഷമുള്ള ആദ്യ ഓണം എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഓണം ആഘോഷിക്കാനാവാതെ ചികിത്സയുമായി കഴിയേണ്ടി വന്ന രോഗികൾക്കും അവരുടെ കൂട്ടിരിപ്പുകാർക്കും നല്ലൊരു സദ്യ നൽകണമെന്ന ചിന്തയാണ് CH സെന്ററിൽ ഓണസദ്യ ഒരുക്കാൻ കാരണം. ചൂരൂർ CH സെന്ററിന്റെ പ്രവർത്തനം ആരംഭിച്ച് 2017 തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ ഈ കെട്ടിടം 2021 നവംബർ മാസം 4-ാം തീയതിയാണ് തുറന്നു കൊടുത്തത്. അതിനുശേഷം ആദ്യം വന്നിട്ടുള്ള ഓണമാണിത്. ഈ ഓണത്തിനുള്ള ഒരു പ്രത്യേകത, ഇവിടെ നിരവധി ഏറെക്കുറെ ഒരു 40 രോഗികളും അവരുടെ കുട്ടിയിരിപ്പുകാരുമായി 100 ആളുകൾ ഇവിടെ താമസിക്കുന്നുണ്ട്. അവരിൽ പലർക്കും വീടുകളിൽ പോയി ഓണം ഉണ്ണാനും അതിൻ്റെ ഓണത്തിൻ്റെ ആഘോഷങ്ങൾ പങ്കുവെക്കാനും സാധിക്കാത്ത ഒരു സ്ഥിതിയുണ്ട്. പലരും കീമോതെറാപ്പിക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്നതാണ്, റേഡിയേഷന് വിധേയമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്, ഓപ്പറേഷൻ കഴിഞ്ഞ ആളുകളുണ്ട്. അത്തരം ആളുകൾ ഇവിടെ അന്തേവാസികളായി നിൽക്കുകയാണ്. അവർ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് സന്തോഷകരമായ ഒരു ഓണം ഇവിടെ വെച്ച് ആഘോഷിക്കാൻ പറ്റാവുന്ന സൗകര്യം ഒരുക്കി കൊടുക്കുക എന്നതാണ് ഞങ്ങൾ ഈ തവണ ആലോചിച്ചത്. അതിനനുസരിച്ച് ബന്ധപ്പെട്ട ആളുകളുമായി ചർച്ച ചെയ്തപ്പോൾ ഇതിൻ്റെ പരിസരത്തുള്ള പ്രത്യേകിച്ചും പിന്നെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെയും വലിയ തോതിലുള്ള പിന്തുണ ഞങ്ങൾക്ക് കിട്ടി. പ്രദേശത്തെ പാചക വിദഗ്ധരാണ് എല്ലാം തികഞ്ഞ ഓണസദ്യ തയ്യാറാക്കിയത്. ചൂലൂർ CH സെന്ററിലെ വളണ്ടിയർമാരും അവർക്ക് വേണ്ട പിന്തുണ നൽകി. CH സെന്റർ പ്രസിഡന്റ് ET മുഹമ്മദ് ബഷീർ MP ജനറൽ സെക്രട്ടറി KA ഖാദർ മാസ്റ്ററും എല്ലാറ്റിനും ചുക്കാൻ പിടിച്ച് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു. രോഗത്തിന്റെ അവശതകൾ പലതുണ്ടെങ്കിലും CH സെന്ററിലെ അന്തേവാസികൾക്ക് ഇത്തവണ അപ്രതീക്ഷിതമായി ഓണം ആഘോഷിക്കാനായത് വലിയ ആശ്വാസമായി.